കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. 4 വർഷം മുൻപ് ആരംഭിച്ച നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാത്തതുകൊണ്ട് മൃതദേഹം സംസ്കരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് നഗരവാസികൾ. 1 വർഷം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാമെന്ന ഉറപ്പിലാണ് കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനത്തിന്റെ നവീകരണ പ്രവർത്തനത്തിന് കോർപ്പറേഷൻ തുടക്കമിട്ടത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും പ്രവൃത്തി എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണമാകുന്നത്. നഗരത്തിലെ പ്രധാന ശ്മശാനം ഇങ്ങനെ അടഞ്ഞുകിടക്കുന്നത് കാരണം മൃതദേഹം സംസ്കരിക്കാൻ ഇടമില്ലാതെ ഫ്ളാറ്റിൽ താമസിക്കുന്നവരും വീട്ടിൽ സ്ഥലമില്ലാത്തവരുമാണ് വെട്ടിലാകുന്നത്. ചെലവൂർ മുതൽ ഇങ്ങോട്ടുള്ള നാട്ടുകാരെ ആശ്രയിക്കുന്ന ഒരു ശ്മശാനമാണിത്. ഈ ശ്മശാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് ജനങ്ങൾ, മറ്റ് ശ്മശാനത്തിൻ്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് വലിയ ദുരിതമാണ്. കാരണം വെസ്റ്റിൽ ശ്മശാനത്തിലൊക്കെ സാധാരണ 5 മുതൽ 10 ശവസംസ്കാരമാണ് ദിവസവും നടക്കുന്നതെങ്കിൽ ഇന്ന് നടക്കുന്നത് 10 മുതൽ 25 ശവസംസ്കാരമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഇതിൻ്റെ സ്മെല്ല് സഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഈ ഇതുപോലെ തന്നെ പുതിയ ഭാഗത്തുള്ള ആൾക്കാരായാലും ഇതേ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ശ്മശാനം കൊണ്ട് മൊത്തം ജനങ്ങൾക്കും ദുരിതമാണ് കോഴിക്കോട് കോർപ്പറേഷൻ സമ്മാനിക്കുന്നത്. 4 വർഷം മുമ്പാണ് വൈദ്യുത ശ്മശാനം മാത്രം നിലനിർത്തിക്കൊണ്ട് 100 വർഷത്തിലേറെ പഴക്കമുള്ള പരമ്പരാഗത ശ്മശാനം പൊളിച്ചു മാറ്റിയത്. കഴിഞ്ഞ ജൂണിൽ വൈദ്യുത ശ്മശാനത്തിന്റെ കോയിൽ കത്തിയതോടെ അതിന്റെ പ്രവൃത്തിയും നിലച്ചു. അതോടെ മാവൂർ റോഡ് ശ്മശാനത്തിലെ സംസ്കാരം പൂർണ്ണമായും ഇല്ലാതായി. 5250 ചതുരശ്ര അടിയിലാണ് പുതിയ കെട്ടിടം ഉയരുന്നത്. 3 വാതക ചൂളകളും 2 പരമ്പരാഗത ചൂളകളുമാണ് നവീകരിക്കുന്ന ശ്മശാനത്തിലുള്ളത്. സംസ്കാരത്തിനെത്തുന്ന ആളുകൾക്ക് ചടങ്ങുകൾ നടത്താനും വസ്ത്രം മാറാനുമുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വാതക ചൂളയിൽ പെട്ടെന്ന് തന്നെ സംസ്കാരം നടക്കുമെങ്കിലും മുമ്പ് 14 പേരെ ഒന്നിച്ചു സംസ്കരിക്കാൻ കഴിയുമായിരുന്ന ശ്മശാനത്തിൽ 5 എണ്ണം മാത്രമുള്ളത് പ്രതിസന്ധിയാകുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. 14 ചൂള തന്നെ വരുന്നത് ആദ്യം ഉണ്ടായത്, ഇപ്പൊ 2 ചൂള മാത്രമേ ഉള്ളൂ. പിന്നെ 3 ഗ്യാസാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പം ഡെയിലി 5-10 വരുന്ന ടൈമുണ്ട്. ബോഡി വെക്കണപ്പോൾ 2 ബോഡി വെച്ചാൽ പിന്നെ വെക്കാൻ പറ്റില്ല, ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ തറ പുള്ളായതുകൊണ്ട് നമ്മൾ പേര് എഴുതി ഇവിടെ എടുത്തേക്കാൻ അസ്തി. ഇപ്പം അതും വരെ പറ്റില്ല. ഇതിപ്പോൾ 2.5 വെച്ച് കഴിഞ്ഞാൽ അത് ഒഴിവാക്കണം ബോഡി. വേറെ കൂടെ പറഞ്ഞേക്കേണ്ടത് 3.3 കോടി രൂപയുടെ നവീകരണ പ്രവർത്തികളാണ് ശ്മശാനത്തിൽ പുരോഗമിക്കുന്നത്. മുൻ MLA പ്രദീപ് കുമാറിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 85 ലക്ഷം രൂപയും കോർപ്പറേഷന്റെ ഫണ്ടുമാണ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. സാധാരണ രീതിയിൽ പറയാ ഫണ്ടിന്റെ അപര്യാപ്തത എന്നാണ്. 3 കോടി 3 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ ശ്മശാനത്തിൻ്റെ പണി ആരംഭിച്ചിട്ടുള്ളത്. 88 ലക്ഷം രൂപ പ്രതികുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും ബാക്കി കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്നാണ്. ഫണ്ടിൻ്റെ ഒരു വിഷയം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയത്. പക്ഷേ ഇന്ന് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഫണ്ട് വിവിധ വകുപ്പുകളിൽ നിന്ന് ഫണ്ട് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇത് എഴുന്നു നീങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഇന്ന് കഴിയും, നാളെ കഴിയുമെന്ന സ്ഥിരം വാക്കുകൾ തന്നെയാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. ഫണ്ടിന്റെ അപര്യാപ്തതയും കരാറിലെ വീഴ്ചയുമാണ് പ്രവൃത്തി വൈകാൻ കാരണമാകുന്നത് എന്ന ആരോപണവുമുണ്ട്. നിലവിൽ വെസ്റ്റിയിൽ പുതിയ പാലം ശ്മശാനങ്ങളെയാണ് നഗരത്തിലുള്ളവർ ആശ്രയിക്കുന്നത്. എത്രയും പെട്ടെന്ന് ശ്മശാനത്തിന്റെ പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് BJP. എത്രയും പെട്ടെന്ന് ഈ ശ്മശാനം തുറന്നു കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ വലിയ ജനകീയ പ്രക്ഷോഭത്തിന് BJP നേതൃത്വം നൽകും. അമൃത ന്യൂസ്, കോഴിക്കോട്.